ശ്രീ പ്രകാശൻ മാസ്റ്റർ സുധാകരൻ രാജിവയ്ക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ മുന്നിലുള്ള തർക്കം ഒരു ക്രിമിനൽ കേസാണ് ഈ ക്രിമിനൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ഒരു അദ്ദേഹം എം പി എന്ന നിലയിൽ ഒരു മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്രമക്കേടിലല്ല ഇത്തരത്തിൽ അറസ്റ്റുണ്ടായതും കേസുണ്ടായതും അറസ്റ്റുണ്ടായതും അതുപോലെ ഏതെങ്കിലും വിധത്തിൽ ഒരു സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നത്തിലല്ല ഇത്തരത്തിൽ സുധാകരൻ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇത് നോക്കൂ വളരെ വ്യക്തിപരമായ ഒരു കേസ് ഒരു കൊടും ക്രിമിനലുമായുള്ള ബന്ധം വെച്ചുകൊണ്ട് അനധികൃതമായ ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചു അതാണ് പിടിവീണിരിക്കുന്നത് ഇതിപ്പോൾ പാർട്ടി പറയുന്നത് കോൺഗ്രസ് കോൺഗ്രസിന്റെ വലിയ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും അവിടെ നിന്നും ഇവിടെ നിന്നും ഉയരുന്ന ചില വിമർശനങ്ങൾ മാത്രമാണ് സി പി ഐ എമ്മിന്റെ തിരക്കഥയാണ് പാർട്ടിയുടെ തിരക്കഥയാണ് ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഒരു തിരക്കഥയനുസരിച്ച് ക്രൈംബ്രാഞ്ച് പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇരവാദം സുധാകരൻ്റെ നിലനിൽക്കുന്നതാണ് ഈ കേസ് വളരെ വിശദമായ നിലക്ക് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഇതിനകത്ത് രണ്ട് മൗലികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഒന്ന് സാധാരണഗതിയിൽ ഒരു കൊടും ക്രിമിനൽ എന്നുള്ളതിലേക്ക് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്ന ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിരന്തരമായി ബലാത്സംഗം ചെയ്ത് അതുപോലെ തന്നെ അവരെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരെ വശത്താക്കി അവരെ കടത്തിക്കൊണ്ടുപോയി അതുപോലെ തന്നെ ഗർഭിണിയാക്കി അവരുടെ സമ്മതമില്ലാതെ ഗർഭചിത്രം ചെയ്ത് ജീവിതകാലത്തേക്ക് മുഴുവൻ തടങ്കല് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് അദ്ദേഹം എന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ ശത്രുപക്ഷ തീർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിന് വലിയ നില കുറ്റബോധമുണ്ട് ആ കുറ്റബോധം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശിക്ഷ എങ്ങനെയാണ് മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ ഒരു സംസ്ഥാനത്തെ അധ്യക്ഷന് ഒരു കൊടും ക്രിമിനലിനോട് ഈ നിലക്കുള്ള നിലപാട് സ്വീകരിക്കാനാവുന്നത് ഇതൊരു ഗൗരവമായിട്ടുള്ള വിഷയം രണ്ടാമത് വളരെ ഗൗരവമായിട്ടുള്ള നിരവധി കേസുകൾ അദ്ദേഹത്തിന് നടക്കുകയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഉന്നയിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ അതിലെ പരാതിക്കാർ പറയുന്നത് ഞങ്ങൾ ഇദ്ദേഹത്തിന് പണം കൊടുത്തിരിക്കുന്നത് സുധാകരൻ്റെ ഇടനിലക്കാരെന്നുള്ള നിലക്കുകൾ ഉറപ്പിൻ്റെ മേലെയാണ് അത് സംബന്ധിച്ച് അവർ തമ്മിൽ നടത്തിയിരിക്കുന്ന ചർച്ചയുടെ ഫോട്ടോ വിളിക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അത് സംബന്ധിച്ച് അവർ കൊടുത്തിരിക്കുന്ന പരാതിയുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നേരത്തെ മോൺസൻ്റെ ഡ്രൈവറായിരുന്ന മനുഷ്യൻ അതുപോലെ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരായിരുന്ന രണ്ട് പേര് അവർ കൊടുത്തിരിക്കുന്ന കൃത്യമായ നിലയ്ക്കുള്ള മൊഴിയുണ്ട് ഇതിലെല്ലാം തന്നെ വളരെ വ്യക്തമായ നിലക്ക് ഒരു കാര്യം സുധാകരൻ്റെ അറിവോടും സമ്മതത്തോടും ഉറപ്പോടും കൂടിയാണ് ഈ പറയുന്ന പണം കൈമാറാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട കക്ഷികൾ തയ്യാറായതെന്നാണ് അതുകൊണ്ടാണ് ആ കേസിനകത്ത് വളരെ കൃത്യമായ നിലക്ക് തന്നെ രണ്ടാം പ്രതിയായിട്ട് അദ്ദേഹത്തെ ചേർത്തിരിക്കുന്നവർ തന്നെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത്തരം ഒരു കേസിനകത്ത് അദ്ദേഹത്തെ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് പാർട്ടിക്ക് പങ്കാളിത്തം പറയാൻ കഴിയുക ഇപ്പം നിങ്ങൾ പരിശോധിച്ച് കാണാൻ വേണ്ടി കഴിയും ഈ കേസിൻ്റെ ഒരു ഘട്ടത്തിൽ പരാതിക്കാർ കോടതിയെ സമീപിച്ചു എന്തിനാണ് സമീപിച്ചത് കേസ് വേണ്ടത്ര വേഗതയിൽ പോകുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഇടത് ഈ സി പി എമ്മിന് ഏതെങ്കിലും നിലക്ക് താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കേസ് പരമാവധി വേഗത്തിൽ നീക്കുകയില്ലേ ചെയ്യുക എന്നാൽ പരാതിക്കാർ വേണ്ടത്ര വേഗത്തിൽ കേസ് നീങ്ങുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുന്ന ഒരു കാര്യം ഈ കേസിനകത്തുണ്ടായി ഇതിൽ സി പി എമ്മിന് എന്താ വേറെ താല്പര്യമുള്ളത് ഇതിൽ വളരെ വ്യക്തമായിട്ടും കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം ഈ മാവുങ്കലുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ തന്നെ വന്നിരിക്കുന്ന കാര്യം എന്താ എം പി ആയിട്ട് ജയിച്ച് വന്നപ്പോൾ പാർട്ടി ആഫീസിൽ പോയിട്ടാണ് അദ്ദേഹത്തെ വലിയ നിലക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് മോൺസൺ മാവുങ്കൽ മുന്നോട്ടേക്ക് വന്നത് നിരന്തരമായ നിലക്കുള്ള ബന്ധമുണ്ട് എന്നുള്ളത് കണ്ടിലുള്ള കാര്യമാണ് എന്ന് മാത്രമല്ല മാവുങ്കലിനെ സംബന്ധിച്ചുള്ള ബന്ധം ഉന്നയിക്കപ്പെട്ടപ്പോൾ ബിന്നി മഹനാൻ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ ഒപ്പിലുണ്ട് എന്താ പറഞ്ഞിരിക്കുന്ന കാര്യം സി ബി ഐക്ക് കേസ് പെടണമെന്നാണ് ഇപ്പോഴല്ല അതുപോലെ പിന്നെ വി എം സുധീരൻ പറഞ്ഞ കാര്യം പബ്ലിക് ഡൊമീനിലുണ്ട് ഇത് വളരെ ഗൗരവമായിട്ട് കാര്യമാണ് അന്വേഷിക്കണമെന്നാണ് അപ്പോൾ ഇത് സി പി എം ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് രാഷ്ട്രീയപ്രേതമായിട്ടുള്ള ഒരു സംഗതിയല്ല ഇത് സ്വയം കൃതാനാർത്ഥം സുധാകരനെ പോലെയുള്ള നേതാവ് ഒരു കാരണവശാലും ചെന്നുപെടാൻ പാടില്ലാത്ത വളരെ ഗൗരവമായ ക്രിമിനൽ കുറ്റത്തിൽ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അതിൻ്റെ മേലെ അതിന് ന്യായീകരിക്കാൻ എങ്ങനെയാണ് കോൺഗ്രസിന് സാധിക്കുക ഓ ഒരു പാർട്ടി എന്നുള്ളതിലേക്ക് ഇത്തരം ഒരു കുറ്റകൃത്യത്തെ ന്യായീകരിക്കാൻ കോൺഗ്രസ് കോൺഗ്രസ് കഴിയുമോ ഒരു കാരണവശാലും കഴിയില്ല ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനെ പോലീസുകാർ അറസ്റ്റ് ചെയ്താൽ വലിയ നിലക്കുള്ള പ്രതിഷേധം ഉണ്ടാവേണ്ടതല്ലേ എന്താ ഉണ്ടാവാതിരിക്കുന്നത് ഉണ്ടാവാൻ കഴിയില്ല കാരണം അവർക്ക് ന്യായീകരിക്കാനാകത്തൊരു കേസാണിത് ഇവിടെ യൂത്ത് കോൺഗ്രസ് ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് തേച്ചു മാറ്റി നടയാൻ നടമം നടത്തി അതിനുവേണ്ടി ഹോട്ടലിൽ പോയിട്ട് ബന്ധപ്പെട്ട ആളുകളെ കണ്ടു അതിനുള്ള ഫോട്ടോ പത്രത്തിൽ വന്നല്ലോ അപ്പോൾ എത്ര അന്യായമായിട്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളത് പകൽ വളിച്ച പോലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പിന്നെ കേസിന് ഏതെങ്കിലും നിലക്ക് അതിൻ്റെ കൂടെ നിൽക്കാനോ ഈ കുറ്റവാളിയെ സംരക്ഷിക്കാനോ ഞാൻ കോൺഗ്രസ് ആണ് എന്ന് ആത്മാർത്ഥതയോട് പറയുന്ന ആർക്കും തന്നെ സാധ്യമാവില്ല അതുകൊണ്ടാണ് കേരളത്തിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധമില്ലാത്തത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാരും ഈ കാര്യം സംബന്ധിച്ച് സുധാകരൻ അനുകൂലമായിട്ട് പ്രസ്താവന ഇറക്കാതിരിക്കുന്നത് പിന്നെ സതീശൻ സതീശൻ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കേസിനെ സഹായിക്കുന്ന ഒരാളാണ് സുധാകരൻ അവിടെ സുധാകരനെ സഹായിക്കുക സതീശൻ്റെ ചുമതലയിൽപ്പെട്ടതാണ് അദ്ദേഹം ഒരു വലിയ കേസിന് പുനർജനീയുമായി ബന്ധപ്പെട്ട ഒരു വലിയ അന്വേഷണം നിൽക്കുകയാണല്ലോ അപ്പോൾ ഇത് കുറ്റവാളികൾ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടാണ് ആ നിലക്കാണ് അവർ തമ്മിലുള്ള പരസ്പര സഹായം അല്ലാതെ ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇതിനെ പിന്തുടക്കാൻ വേണ്ടി കഴിയുമെന്ന് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുന്ന ആർക്കും തന്നെ വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ നിലനിൽക്കുന്ന വസ്തുത